എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ക്യാമ്പയിൻ തുടങ്ങിയത് ഇനി കാര്യം നടക്കുന്നു പറഞ്ഞിട്ടാണ് ക്യാമ്പയിൻ തുടങ്ങിയത്. അതിനെപ്പറ്റി എത്രയോ ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇതിന് എന്താണ് മീനിങ്, ഇത് എന്തുകൊണ്ടാണ് ഈ ഇനി കാര്യം നടക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്. അതിൻ്റെ മെയിൻ റീസൺ എല്ലാവർക്കും അറിയാം, അത് ഞാൻ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നു. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു 15-20 കൊല്ലമായിട്ട് ഒരു കാര്യം അങ്ങനെ സബ്സ്റ്റാൻഷ്യലി നടന്നിട്ടില്ല. 15 കൊല്ലം മുമ്പേ ഒരു ഫസ്റ്റ് ടൈം വോട്ടറായ ഒരു ഒരു ആൺകുട്ടിയോ പെൺകുട്ടി, 18 വയസ്സായുള്ള ഒരു ആൺകുട്ടി പെൺകുട്ടി, ഇന്ന് 33 വയസ്സായ ഒരു അഡൾട്ടായിട്ടും ആ 15 കൊല്ലത്തിൽ 20 കൊല്ലം എവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നിങ്ങൾ തീരുമാനിച്ചോളൂ, ഒരു അങ്ങനെ ഒരു വ്യത്യാസമോ ഒരു ചേഞ്ചോ ഒരു പോസിറ്റീവ് ചേഞ്ച് ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ റെക്കോർഡ് അൺഎംപ്ലോയ്മെൻറ്റ്, കോളേജസിൽ 37% സീറ്റ് വേക്കൻറ്റ്, കുട്ടികൾ പുറത്തു പോയിട്ട് സക്സസ്ഫുൾ ആവുന്നു, അതെല്ലാമാണ് നമ്മൾ 10-15 കൊല്ലമായിട്ട് നമ്മുടെ ഒരു ഒരു ലെഗസി. അതുകൊണ്ട് ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞു എൻ്റെ കാൻഡിഡേറ്റ്, എൻ്റെ ക്യാമ്പയിൻ ഇതിനെ ചേഞ്ച് ചെയ്യാനാണ്, ഇവിടെ കാര്യം നടക്കണം എന്നൊരു പുതിയ ഒരു രാഷ്ട്രീയം, ഒരു പുതിയ ഒരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തി, ജനങ്ങളോട് എല്ലായിടത്തും ചോദിച്ചു, 7 സെഗ്മെൻറ്റിൽ നിന്ന് ജനങ്ങളെ പോയി മീറ്റ് ചെയ്തു, അവരെ പ്രശ്നങ്ങളും അവരെ വിഷമങ്ങളും അവരെ വേദനകളും അതെന്താ എല്ലാമാണ്, അവർക്ക് എന്ത് വേണം, ആ ഒരു എന്താണ് കാര്യം എൻ്റെ ക്യാമ്പയിൻ നടന്ന് അതിൻ്റെ എല്ലാം ഇൻപുട്ട് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കാര്യം, ഈ ഇതാണ് കാര്യം ആണ് ഞാൻ 5 കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന പണി. അതിൽ രണ്ട് ഫീച്ചർ ഞാൻ രണ്ട് മെയിൻ പോയിൻ്റ് വെക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഇതാണ് കാര്യം എല്ലാ അസംബ്ലി സെഗ്മെൻസിനും ടച്ച് ചെയ്യുന്നത്. അപ്പോൾ പാറശാല ഇന്ന് ഞാൻ അവിടെ പര്യടനം ചെയ്യുന്നുണ്ട്, അവിടെ കർഷകർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്, തീരദേശത്തെ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി അവർക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, ട്രിവാൻഡ്രം സിറ്റി അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി, ഒന്ന് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാരം, രണ്ടാമത്തേത് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ എങ്ങനെയാണ് ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഒരു വൈബ്രൻ്റ് ഇക്കോണമി ആക്കാൻ, അതിൻ്റെ എന്താണ് ഒരു സ്ട്രാറ്റജി. അപ്പോൾ രണ്ട് ബ്രോഡ് ഏരിയാസാണ് ഈ ഇതാണ് കാര്യം കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് 10-15-20 കൊല്ലമായിട്ട് ഇവിടെ പ്രശ്നങ്ങളും അതിന് പരിഹാരം ഉണ്ടാക്കാണ്ടേയും പരിഹാരം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാണ്ടേ ആ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു, വലിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളാവുന്നു, അതിൻ്റെ സൊല്യൂഷൻ അതൊന്ന്, അത് തീരദേശത്ത് അതൊരു എക്സാമ്പിളാണ്, ഹാൻഡ്ലൂം സെക്ടർ ഒരു എക്സാമ്പിളാണ്, കർഷകർ ആ മേഖല ഒരു എക്സാമ്പിളാണ്, അതൊന്ന്. മറ്റേത് ഈ തിരുവനന്തപുരത്തിൽ നമ്മൾ എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട്, മാനുഫാക്ചറിങ്ങിൻ്റെയും ടൂറിസമിൻ്റെയും IT ആൻഡ് ഇന്നൊവേഷനിൻ്റെയും നോളജ് ആൻഡ് റിസർച്ചിൻ്റെയും, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്, അതൊരു രണ്ടാമത്തെ ഒരു, ഈ രണ്ട് ഒരു ലെഗ്സാണ് ഈ ഡോക്യുമെൻറ്റിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു വലിയ മെയിൻ പോയിൻ്റ് പറയാൻ എല്ലാവർക്കും എല്ലാവരുടെ അറ്റൻഷനും, ഇതുവരെ തിരുവനന്തപുരത്ത് ഞാൻ ഗൂഗിൾ ചെയ്തു എല്ലാം നോക്കി 25-30 കൊല്ലം ഞാൻ ഇതുവരെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാരോ ഒരു MBയോ ഒരു മാസ്റ്റർ പ്ലാനോ ഒരു വിഷൻ ഡോക്യുമെൻറ്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ 20-25 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനാണ് ഇങ്ങനത്തെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി തിരുവനന്തപുരത്തിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇത് ആദ്യത്തെ രാശാണ് നമ്മൾ കാണുന്നത് 20-25 കൊല്ലം കഴിഞ്ഞിട്ട്. അതൊന്ന്, അതിൻ്റെ ഈ പോയിൻ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത്, ഞാൻ ഇന്ന് പറയുന്നു, ഞാൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്,
നിങ്ങൾ എൻ്റെ രണ്ട് കമ്പറ്റേറ്റേഴ്സിനും അവസരം കൊടുത്തിട്ടുണ്ട്. ഒരു പുള്ളിക്ക് മൂന്ന് തവണ അവസരം കൊടുത്തു, ഒരു കാൻഡിഡേറ്റിന് ഒരു തരം ഒരു ഒരു തവണ അവസരം കൊടുത്തു 2005 മുതൽ 2009. ഞാൻ ചോദിക്കുന്നത് ഒരു 5 കൊല്ലം എനിക്കൊരു അവസരം തരണം. ഞാൻ ഇതാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേണ്ടാത്ത വാഗ്ദാനവും പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകുന്ന ആളല്ല. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ കമ്മിറ്റ്മെൻ്റാണ്, ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അല്ല, ഇതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കുക, അത് സ്ട്രേ ചെയ്യാൻ ഞാൻ പോകുന്നില്ല. ഇതിനെപ്പറ്റി നമുക്ക് പുറത്ത് പറയാം. ഇതിനെപ്പറ്റി എന്തോ, ഇത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.